ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കാരി. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ ഷോർട്സിനകത്ത് ഒരു മതിലിയാടുന്ന വീഡിയോ ഇട്ടപ്പോൾ മതിലിയാടി എങ്ങോട്ടാണ് എന്ന ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഉത്തരമാണ് ഈ വീഡിയോ. ശരിക്കും ഇത് ഞാനിങ്ങനെ ഒരു വ്ളോഗ് ആക്കാനോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ യൂട്യൂബിൽ ഷെയർ ചെയ്യാനോ ഒന്നും ഉദ്ദേശിച്ചെടുത്ത വീഡിയോ അല്ല. അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ റേഷ്യോ കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ശരിക്കും വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെയല്ല വീഡിയോസ് എടുക്കുന്നത്. ഇത് ഞാൻ ചുമ്മാ എനിക്ക് ഇങ്ങനെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി എടുത്തതാണ്. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷവും നമ്മൾ പോയി ഇതുപോലെ തന്നെ മതിലിയാടിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചതാണ്. പക്ഷേ അങ്ങനെ നമ്മൾ ഉണ്ണിക്കുട്ടൻ്റെ ആദ്യത്തെ മതിലിയാട്ടം ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ അത് ഷോർട്സ് ആക്കിയത്. അപ്പോൾ അത് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു മതിലിയാടി എവിടെയാണ് പോയതെന്ന്. അപ്പോൾ അതിൻ്റെ ഉത്തരമാണിത്. സത്യത്തിൽ മെയ് 9-ാം തീയതി എൻ്റെ പപ്പയുടെ അമ്മച്ചിയുടെ ആണ്ടാണ്. ഞങ്ങൾ ആ ഒരു ആണ്ടിന് വെല്ലുമിച്ചിയുടെ കല്ലറ പോയതാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ണിക്കുട്ടൻ്റെ ആദ്യത്തെ മതിലിയാട്ടമാണിത്. ഇനി ഇതിങ്ങനെ മുന്നോട്ട് ഒത്തിരി കാലം മതിലിയാടാൻ ഇവൻ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ. എന്തായാലും മതിലിയാടാൻ അമ്മയും അപ്പനും കൂടെ ട്രെയിനിങ് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതേ കണ്ടോളൂ. ഇതാണ് മകനെ മതിലിയാടാൻ പഠിപ്പിക്കുന്ന മാതാപിതാക്കളാണ് ഞങ്ങൾ. അപ്പോൾ നമ്മൾ ഈ മതിലി ചാടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് രാവിലെ പള്ളിയിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് കുറച്ച് ദൂരേക്ക് പോകണമായിരുന്നു. അപ്പോൾ കുർബാനയുടെ സമയത്ത് നമുക്ക് എത്താൻ പറ്റത്തില്ല. ഇച്ചായൻ രാവിലെ ജിമ്മിൽ പോയിരിക്കുകയായിരുന്നു, ഉണ്ണിക്കുട്ടൻ എഴുന്നേറ്റിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം അതുവഴി പോയതാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ അച്ഛൻ്റെ അടുത്ത് പോയി അതിൻ്റെ ഗേറ്റ് പൂട്ടിയേക്കുമായിരുന്നു. താക്കോൽ അച്ഛൻ്റെയിലും ആയിരിക്കും സിമിത്തേരിയുടെ. അപ്പോൾ നമ്മൾ പിന്നെ ആ സമയത്ത് പോയി അച്ഛൻ്റെ ഇന്ന് താക്കോലും മേടിച്ചുകൊണ്ട് വന്ന് തുറന്ന് കയറുമ്പോഴത്തേക്കിനും ഒത്തിരി ഇരുട്ടാകും. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ അവിടുന്ന് മതിലി ചാടിയതാണ് കേട്ടോ. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ഇതുപോലെ തന്നെയായിരുന്നു ഞങ്ങൾ മതിലി ചാടിയത്. അന്ന് ഉണ്ണിക്കുട്ടൻ ഇല്ലായിരുന്നു, ഇപ്രാവശ്യം ഉണ്ണിക്കുട്ടൻ ഉണ്ടായിരുന്നു. അതാണ് വ്യത്യാസം. ഇപ്പം ഇങ്ങനെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും ഭയങ്കര ഒരു ഇമോഷണലി നമ്മളെ തകർക്കുന്ന ഒരു സിറ്റുവേഷനാണിത് സത്യത്തിൽ. കാരണം പപ്പയുടെ അമ്മച്ചി മരിച്ചപ്പം ഉണ്ടായിരുന്ന ഫീലിങ്സിനേക്കാളും കൂടുതൽ ഇപ്പോൾ ഓരോ വർഷവും മുന്നോട്ട് പോകും തോറുമാണ് ആ ഒരു ആൾ നമ്മുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിൻ്റെ ആഴം എത്രത്തോളമാണ്, അല്ലെങ്കിൽ ആ ആളിൻ്റെ ഒരു വേർപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ തകർച്ചയുടെ ആഴം എത്ര ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഉള്ളിൽ വിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആക്കാൻ ഉദ്ദേശിക്കാഞ്ഞത്, പിന്നെ എല്ലാവരും ചോദിച്ചത് കൊണ്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വെല്ലുമച്ചയുടെ കല്ലറ എന്ന് പറയുന്നത്.